നമസ്കാരം, രഞ്ജിസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന, അതായത് 25/4/2023 നടന്ന അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ ആൻസർ കീ ആണ് നമ്മളിവിടെ പറയുന്നത്. എക്സാം നോക്കുമ്പോൾ ഇംഗ്ലീഷിലെ ചോദ്യങ്ങളൊക്കെ മിക്കപ്പോഴും നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു, നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരുന്നത്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്പോസിറ്റ് ജെൻഡർ ഓഫ് ഡ്രേക്ക്, ഡ്രേക്കിന്റെ ഓപ്പോസിറ്റ് ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡ്രേക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് മസ്കുലിൻ ജെൻഡറാണ്. അപ്പൊ നമുക്ക് ഫെമിനിൻ ജെൻഡർ ആണ് വരേണ്ടത്. ഡ്രേക്കിന്റെ ഫെമിനിൻ ജെൻഡർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഡക്ക് ആണ്. ഇതാണ് ഡക്ക്, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, റൊണാൾഡ് ഈസ് കമ്മിങ് ഡാഷ് ആൻഡ് എയ്റോപ്ലെയിൻ. നമ്മൾ പൊതുവെ വാഹനവുമായി ബന്ധപ്പെട്ട്, നമ്മൾ സഞ്ചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാഹനങ്ങളുടെ മുന്നിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ബൈ ആണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ ബൈ ആണ് കറക്റ്റ് ആൻസർ. എന്നാൽ നമ്മൾ ഈ പറയുന്ന വാഹനം, അതിന് ഏതെങ്കിലും പെക്യുലാരിറ്റി ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഈ പറയുന്ന പ്ലെയിൻ, ആ പ്ലെയിനിന്റെ പേരെടുത്ത് പറയുന്നിരുന്നെങ്കിൽ, ഉദാഹരണത്തിന് റൊണാൾഡ് ഈസ് കമ്മിങ് ഡാഷ് എയർ അറേബ്യ, അപ്പൊ ആ പ്ലെയിനിന്റെ പേര് നമ്മൾ പറഞ്ഞു, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പേരെന്ന് എടുത്ത് പറയുന്നില്ല, ഏതോ ഒരു പ്ലെയിൻ. അപ്പൊ അങ്ങനെ അവിടെ ബൈ ആണ് വരേണ്ടത്. അടുത്ത ചോദ്യം, യൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെന്റൻസ്. ഓക്കെ, സുമ ബ്രോക്ക് ദ ഗ്ലാസ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. ഇവിടെ നോക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആണ്, കാരണം ഇവിടെ നെഗറ്റീവ് വേർഡ്സ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ബിയും ഡിയും ആണ്. ഇതിനകത്ത് ബി ആണോ ഡി ആണോ അതെന്തിനെ ആശ്രയിച്ചാ? നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ്, ആ സെന്റൻസിലെ വെർബ് നോക്കുക, ആ വെർബ് ഏത് ടെൻസ് ആണെന്ന് നോക്കുക. ഇവിടെ നോക്കുമ്പോൾ ബ്രോക്ക് എന്ന് പറയുമ്പോൾ ഡിഡ് പ്ലസ് ബ്രേക്ക് ആണ്, ഡിഡ് പ്ലസ് ബ്രേക്ക് ആണ് ബ്രോക്ക്. ഡിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റിന് സഹായക്രിയ ഡിഡ് ആണ്. ഡിഡ് ഇവിടെ മറഞ്ഞിരിപ്പുണ്ട് ബ്രോക്കിനകത്ത്, അതിന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഡും ബ്രേക്ക് എന്നും കിട്ടും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സഹായക്രിയ കിട്ടി ഡിഡ്, ആ ഡിഡിനെ നമ്മൾ എഴുതുക. എന്നിട്ട് ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ടിന്റെ ചെറുതിരുമായി ഇൻറ്റു കൊടുക്കുക. എന്നിട്ട് സുമയുടെ പ്രണവൺ എന്താണ്? ഷി. അപ്പം ഡിഡിൻ ഷി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഡ്രഗ്സ് ആൻഡ് ലിക്കർ ഡാഷ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. ഇത് കോൺകോർഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, കോൺകോർഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഇവിടെ എന്ത് എഴുതും? കാര്യം ഡ്രഗ്സും ലിക്കർ എന്ന് പറയുമ്പോൾ അത് വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ അത് പ്ലൂറൽ ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ആറാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. കറക്റ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് ദ അപ്രോപ്രിയറ്റ് ഓപ്ഷൻ. അതായത് ഈ സെന്റൻസിനെ കറക്റ്റ് ചെയ്യണം, നമ്മൾ ഇതിനകത്തു നിന്ന് ഏതെങ്കിലും എടുത്തു വെച്ച് കറക്റ്റ് ചെയ്യുക. രമേശ് സാ എ ഈഗിൾ ഇൻ ദ സൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എ ഈഗിൾ എന്ന് പറയത്തില്ല, അവിടെ നമ്മൾ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് നോക്കുക, ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസിന്റെ പാസീവ് വോയിസ്. ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുക. അതായത് ഈ തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ്? ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസിന്റെ പ്രത്യേകത എന്താ? അത് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കും. പിന്നെ അതിന്റെ പൊതുവായ ഘടന എന്ന് പറയുമ്പോൾ ഓക്സിലറീസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറീസ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ് വരിക. എന്നാൽ അത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ പാസീവ് വോയിസ് എന്തുണ്ട്? ഒരു പൊതുവായ ഘടനയുണ്ട്. എന്താണത്? ആദ്യം ഒബ്ജക്റ്റ് വരണം അല്ലെ, പിന്നെന്ത് വരണം? ഈ സഹായക്രിയയുടെ സ്ഥാനത്ത് ബി ഫോംസ് വരണം, പിന്നെ ഈ വെർബിന്റെ സ്ഥാനത്ത് ബി ത്രീ ഫോം വരണം, പിന്നെ വൈ പ്ലസ് സബ്ജക്റ്റ് ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ ഒബ്ജക്റ്റ് ആണ് ആദ്യം വരേണ്ടത്. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ്? മിനിയാണ്. അപ്പൊ മിനിയെ നമ്മൾ ആദ്യം എഴുതണം. ഇനി ഇവിടെ ബി ഫോംസ് എന്ന് പറയുമ്പോൾ ബിയുടെ ഏത് ടെൻസിലെ രൂപം? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബിക്ക് ടെൻസ് വൈസ് എന്തുണ്ട്? പ്രത്യേകം പ്രത്യേകം രൂപങ്ങളുണ്ട്. ബിയുടെ സിമ്പിൾ പ്രസന്റ് ഫോം എന്ന് പറയുമ്പോൾ ഈസ് ആം ആർ. ബിയുടെ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ വാസ് വെയർ. പിന്നെ ബിയുടെ പ്രസന്റ് പെർഫെക്റ്റ് ഫോംസ് എന്ന് പറയുമ്പോൾ ഹാസ് ബീൻ ഹാവ് ബീൻ. ബിയുടെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോം എന്ന് പറയുമ്പോൾ ഹാഡ് ബീൻ. ബിയുടെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുമ്പോൾ ബീയിങ്. ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ ബീൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഫോംസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇത് ഏത് ടെൻസ് ആണ്? നോക്കുമ്പോൾ ലവ്സ് എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ബിയുടെ സിമ്പിൾ പ്രസന്റ് ഫോം എന്ന് പറയുമ്പോൾ ഈസ് ആം ആർ. ഈസോ ആമോ ആറോ നമ്മൾ എഴുതണം. അതെന്തിനെ ആശ്രയിച്ചാ? ഇവിടുത്തെ ഒബ്ജക്റ്റിനെ ആശ്രയിച്ച്. ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് മിനിയാണ്. മിനി സിംഗിൾ ആയതുകൊണ്ട് നമുക്ക് മിനി ഈസ് എന്ന് പറയാം. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വന്നിരിക്കുന്ന വെർബ് ഈ വി ത്രീ ആണല്ലോ വരേണ്ടത്. ഏത് വെർബിന്റെ? ഈ വെർബിന്റെ. ലവിന്റെ വി ത്രീ ഫോം എന്താണ്? ലൗഡ് ആണ്. അപ്പോൾ മിനി ഈസ് ലൗഡ്.
ബൈ പ്ലസ് സബ്ജക്ട് ബൈ കമല. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കുക, മിസ്റ്റി പ്ലേസ് എ ഡാഷ് റോൾ ഇൻ ദ ഫിലിം. അതായത് മിസ്റ്റി ആ ഫിലിമിൽ രണ്ട് റോളിൽ അഭിനയിക്കുന്നു എന്നർത്ഥത്തില്ല. രണ്ട് എന്ന അർത്ഥം നൽകുന്ന വാക്കാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്ക് ആശയക്കുഴപ്പം വരിക, ഈ ഡ്യുവൽ ആണോ ഈ ഡ്യുവൽ ആണോ എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡ്യുവലിന്റെ അർത്ഥം എന്താണ്? ഡി യു ഇ എൽ, ഡ്യുവലിന്റെ അർത്ഥം എന്താണ്? ആ, ദ്വന്ദ്വ യുദ്ധം എന്നാണ് അർത്ഥം. എന്നാൽ രണ്ട് എന്ന് സൂചിപ്പിക്കുമ്പോൾ ഡി യു എ എൽ, ഡ്യുവൽ. ഇതാണ് കറക്റ്റ് ആൻസർ അല്ലെ. എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക, അന്റോണിം ഓഫ് ഡസ്ക്. ഡസ്കിന്റെ അന്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഡസ്കിന്റെ അന്റോണിം? ഡോൺ ആണ് അല്ലെ, സി എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്ത സ്പെല്ലിംഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, ലേസിനെസ് എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? എൽ എ ഇസഡ് ഐ എൻ ഇ എസ് എസ്, ലേസിനെസ്. അപ്പൊ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഏതാണ്? ലേസിനെസ്, ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നോക്കുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. പിക്ക് ഔട്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. നോക്കുക, ലിലി ഗേവ് അപ്പ് ദ സ്ട്രഗിൾ ഇൻ ഡാഷ്. അപ്പൊ ഇതൊരു പ്രയോഗമാണ്, ഗീവ് അപ്പ് ദ സ്ട്രഗിൾ ഇൻ ഡാഷ്. എന്താണ്? ഡെസ്പെയർ. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പരീക്ഷയിൽ ചോദിച്ചത്. ഈ 10 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പ്രാപ്തരായിരുന്നു നിങ്ങൾ. എന്റെ ക്ലാസ് ഫോളോ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇതെല്ലാം എഴുതിയിട്ടുണ്ടാവും. അവർക്ക് 10-ൽ 10 കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.